ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. വേണ്ട സാധനങ്ങൾ, ഫസ്റ്റ് നമുക്ക് എഗ്ഗിൻ്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പം അതിന് വേണ്ടത് ബ്ലാക്ക് പെപ്പർ പൗഡർ, സൺഫ്ലവർ ഓയിൽ, ടേബിൾ സോൾട്ട്, പിന്നെ രണ്ട് മുട്ട. ഇനി പാൻ ഹീറ്റ് ആവാൻ വയ്ക്കാം. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇപ്പം നമ്മുടെ പാൻ ഹീറ്റായി. ഇനി ഈ ഹീറ്റ് ചെയ്ത പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ഇടാം, കുറച്ച് ഉപ്പ്, അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇടാം. ഇനി സ്ക്രാമ്പിൾ ചെയ്യുക. സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കില്ലേ, അതേപോലെ സ്ക്രാമ്പിൾ ചെയ്യുക. ഇതെടുത്ത് മാറ്റി ഒരു ബൗളിലേക്ക് എടുത്ത് വെക്കുക. ഓക്കെ, നമ്മളിനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഈ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സവോള രണ്ടെണ്ണം, പിന്നെ ബീൻസും ക്യാരറ്റും ഹാഫ് ബോയിൽഡ് ആയിരിക്കണം, പിന്നെ ഗാർലിക്ക് വേണം, വെളുത്തുള്ളി രണ്ടെണ്ണം വേണം. പിന്നെ നമ്മുടെ പാൻ ഹീറ്റ് ചെയ്യാൻ വെക്കുക. പാൻ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബാസ്മതി അരിയാണ്. ഈ ബാസ്മതി അരിയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് നമ്മൾ എടുക്കണമെങ്കിൽ ആ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി എടുക്കണമെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമായിരിക്കണം അതിന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ 2 times ആയിരിക്കണം ഉണ്ടാവുന്നത്. പിന്നെ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വിസിൽ വരുമ്പോഴത്തേനും എടുക്കുക. അതിന് മുന്നേ ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി നാരിക നീര് ഒഴിക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഒട്ടുമില്ല. പാൻ ഹീറ്റ് ആകുമ്പോൾ സവോള ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, എന്നിട്ടത് ഒരു സാധാ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ വരട്ടിക്കൊണ്ടിരിക്കുക. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ക്യാരറ്റും ബീൻസും കൂടി ഹാഫ് ബോയിൽ ചെയ്തിട്ട് കൊടുക്കാം. അതിന് കുറച്ച് നേരം ഇങ്ങനെ ഫ്രൈ ചെയ്യാം. കുറച്ച് സോയാ സോസ്, എന്ന് വെച്ചാൽ
അധികം വേണ്ട. ത്രികോണം സോയ സോസ് വെച്ച പുളി അധികം ആവശ്യമുള്ളവർക്ക് സോയ സോസ് വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഇനി ഇടേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ മുട്ട എഗ്ഗ്, എഗ്ഗ് ഇടാം. അതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ കിടന്ന് അതും ഫ്രൈ ആവും. മൂന്ന് നീട്ടുള്ള ഉള്ളിയുടെ ഇല, അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത്രയും ഒരു നല്ലൊരു ലുക്കായി. പല കളറും വന്നു, ഗ്രീൻ വന്നു, റെഡ് വന്നു, പിന്നെ മുട്ടയുടെ യെല്ലോ കളറ് വന്നു. അപ്പം ഇച്ചിരി കളർഫുള്ളായി. നമ്മുടെ മെയിൻ ചെയ്യേണ്ടത് അപ്പോൾ ആ നമ്മുടെ അരി, നമ്മുടെ ബോയിൽ ചെയ്തിട്ടുള്ള ബാസ്മതി റൈസ് ഇടാനുള്ള നേരമുണ്ട്. ഇതിലിട്ടിട്ട് വേണം നമ്മൾ അരി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോയിൽ ചെയ്തത്. നമ്മൾ നന്നായി ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ ആക്ച്വലി ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്കൊന്ന് നോക്കും എന്താ ടേസ്റ്റ് കുറവുണ്ടോ, എരി കുറവുണ്ടോ, ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കാം. അതിനനുസരിച്ച് എരി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് പെപ്പർ പൗഡർ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യാം. നന്നായി വറുക്കാം. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ നന്നായി ഫ്രൈ ആവണം. നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടോ. പിന്നെ ചില്ലി ചിക്കൻ്റെ കൂടെ സെർവ് ചെയ്യണമെങ്കിൽ ചില്ലി ചിക്കൻ്റെ കൂടെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ വെറുതെ ഒരു ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം.